കേന്ദ്ര വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിനു കീഴിൽ കണ്ണൂരിലുള്ള സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പോഷകാഹാര മാസാചരണത്തിന്റെ ഭാഗമായി ഇരിക്കൂറിൽ സംഘടിപ്പിച്ച രണ്ടു ദിവസത്തെ സംയോജിത ആശയവിനിമയ ബോധവൽക്കരണ പരിപാടി സമാപിച്ചു. ഇരിക്കൂർ ബ്ലോക്ക് ICDS അഡീഷണൽ കീഴിലെ അംഗൻവാടി പ്രവർത്തകർക്കായാണ് പരിപാടി നടത്തിയത്. ഇരിക്കൂർ MLA അഡ്വക്കേറ്റ് സജീവ് ജോസഫ് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കിയ പ്രസ്ഥാനമാണ് അംഗൻവാടി പ്രസ്ഥാനമെന്ന് അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പറഞ്ഞു. അംഗൻവാടി പ്രവർത്തകർക്ക് ലഭിക്കുന്ന കുറഞ്ഞ വേതനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഗൗരവമായി പരിഗണിക്കപ്പെടണം. ഈ ആവശ്യം ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും അഡ്വക്കേറ്റ് സജീവ് ജോസഫ് പറഞ്ഞു. ജീവിതശൈലി രോഗങ്ങൾ ഉൾപ്പെടെ ആരോഗ്യ പ്രശ്നങ്ങൾ വ്യാപകമാകുന്ന സാഹചര്യത്തിൽ പോഷകാഹാരം സംബന്ധിച്ച അവബോധം വ്യാപകമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രദർശന പരിപാടി ഒരുക്കിയത്. വൈറൽ രോഗങ്ങളുടെ പ്രതിരോധത്തെക്കുറിച്ച് ഇരിക്കൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ ഡോക്ടർ അനുപമ ക്ലാസ് എടുത്തു. ബാങ്കിംഗ് സേവനങ്ങളും ഡിജിറ്റൽ ബാങ്കിങ്ങും എന്ന വിഷയം കാസർഗോഡ് ഫിനാൻഷ്യൽ ലിറ്ററസി കൗൺസിലർ KJ ഫ്രാൻസിസ് അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യസമര സേനാനികളെക്കുറിച്ചുള്ള ഫോട്ടോ പ്രദർശനം, വിവിധ ഗവൺമെൻറ് പദ്ധതികളെക്കുറിച്ചുള്ള പ്രദർശനം, ആധാർ തിരുത്തൽ സേവനം, സൗജന്യ മെഡിക്കൽ ക്യാമ്പ് തുടങ്ങിയവയും ഇതിനോടനുബന്ധിച്ച് ഒരുക്കിയിരുന്നു. സമാപന സമ്മേളനത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ കണ്ണൂർ ജില്ലാ ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ ബിജു കെ മാത്യു അധ്യക്ഷനായിരുന്നു. വനിതാ ശിശു വികസന ഓഫീസർ നിഷാ പാലത്തടത്തിൽ, CBC ടെക്നിക്കൽ അസിസ്റ്റന്റ് KS ബാബുരാജൻ എന്നിവർ പ്രസംഗിച്ചു. സർക്കാരിൻ്റെ പദ്ധതികളും ജനകീയ പദ്ധതികളും ജനങ്ങൾക്ക് അവബോധം നൽകേണ്ട വിഷയങ്ങളെ സംബന്ധിച്ചുമെല്ലാം നമുക്ക് അനുഗ്രഹീതമായ സംഭാവനകൾ നൽകിയ മഹത്തായ സ്ഥാപനമാണ് കേന്ദ്ര ഫീൽഡ് പബ്ലിസിറ്റി. ഇന്ന് പുതിയ നാമധേയത്തിൽ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് എന്ന പേരിലാണ് ഈ ഡിപ്പാർട്ട്മെൻ്റ് അറിയപ്പെടുന്നത്. ഏറെ കാലത്തിന് ശേഷമാണ് ഫീൽഡ് പബ്ലിസിറ്റിയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി അവസരമുണ്ടായത്. സ്കൂളിൽ പഠിക്കുമ്പോഴും കോളേജിൽ പഠിക്കുമ്പോഴും നിങ്ങളെപ്പോലെ തന്നെ ഫീൽഡ് പബ്ലിസിറ്റിയുടെ നിരവധി അന്നത്തെ കാലത്ത് സിനിമാ പ്രദർശനങ്ങൾ കൂടിയായിരുന്നു. ചെറിയ ചെറിയ പ്രദർശന പരിപാടികളിലൂടെയും അവബോധ പരിപാടികളിലൂടെയുമായിരുന്നു ഫീൽഡ് പബ്ലിസിറ്റി നമ്മുടെ ഇടയിൽ നടന്നിരുന്നത്. അപ്പോൾ ഏറെ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ നമ്മുടെ രാജ്യത്തിലെ തന്നെ അഭിമാനമായ ഈ സ്ഥാപനത്തിൻ്റെ ഒരു പരിപാടിയിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ അവസരമുണ്ടാകുന്നത്.